നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് June 30 സുകൃത ജപം. തിരുഹൃദയത്തിൻ നാഥെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മേരി ഓഫ് ദ ഡേ, അവർ ലേഡി ഓഫ് ദ ഗുഡ് സക്കർ. ഞാൻ സുനി സജി. എല്ലാവർക്കും സ്വാഗതം. മിഷണറിയായിരുന്ന വിശുദ്ധ മാർഗരറ്റ് ബോർജിയോസിന് ബെൽജിയത്തിൽ നിന്ന് ഓക്കുമരത്തിന്റെ തടിയിൽ കൊത്തിയ മാതാവിന്റെ ഒരു രൂപം ലഭിച്ചു. അദ്ദേഹം കാനഡയിലേക്ക് പോയപ്പോൾ മോൺട്രിയാലിലുള്ള ചാപ്പലിൽ അത് സ്ഥാപിച്ചു. 1754 അവിടെ ഒരു വൻ തീപിടുത്തമുണ്ടായി. ആ ചാപ്പൽ കത്തിനശിച്ചു. പക്ഷേ മാതാവിന്റെ രൂപത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. പുതിയൊരു ദേവാലയം അവിടെ നിർമ്മിച്ച് ആ രൂപം അവിടെ സ്ഥാപിച്ചു. നാവികരുടെ ദേവാലയം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ പള്ളിയിൽ നന്ദി സൂചകമായി നാവികർ നൽകിയ കപ്പലിന്റെ പല മാതൃകകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും June 30 തിരുനാൾ ആഘോഷിച്ചു വരുന്നു. നമ്മുടെ ഇന്നത്തെ വചനം: അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. Job 42:2. പരിശുദ്ധ കന്യകാ മറിയത്തോടൊപ്പമുള്ള 365 ദിവസത്തെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ദൈവകൃപയാൽ ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാതെ എനിക്ക് ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. അനേകം അനുഗ്രഹങ്ങൾ എനിക്ക് ഈ വർഷം ലഭിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമായി ഞാൻ കരുതുന്നത് ഇസ്തേ പിതാവിനോട് ചെയ്ത കോൺസിക്രേഷനാണ്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ, അമ്മയുടെ സംരക്ഷണ വലയത്തിലായാൽ ദൈവത്തിൽ നിന്നുള്ള കൃപ അമ്മ വാങ്ങിച്ചു തരും. എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ ഒരു കാര്യം മാത്രം നമ്മളോട് പറയുന്നു: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. Johannan 2:5. മാമോദീസായിലൂടെ യേശുവിനോട് ഐക്യപ്പെട്ട് മരിച്ച നാം നമ്മുടെ ഉദ്ധിതനായ ഈശോയെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. എല്ലാ മഹത്വവും ദൈവത്തിന്. ആവേ മരിയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, മറ്റുള്ളവരോട് കുറെ കൂടി ദയയോടെ പെരുമാറാനും അവരുടെ തെറ്റിനെ കുറെയൊക്കെ അവഗണിക്കാനും എന്നെ സഹായിക്കണമേ. ഞാൻ ക്ഷീണിതനാകുമ്പോൾ അല്പം കൂടി ഉന്മേഷത്തോടെ വ്യാപരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുറവുകളിലും പ്രലോഭനങ്ങളിലും ചാഞ്ചാടാതെ ധൈര്യം പുലർത്താൻ പഠിപ്പിക്കണമേ. ജോലികൾ ഫലമേൽപ്പിക്കുമ്പോൾ അത് നന്നായി ചെയ്യാനായി തീവ്രമായി യത്നിക്കുവാൻ എനിക്ക് ശക്തി പകരണമേ. ഒരു കാര്യം നന്നായി ചെയ്തു എന്ന ബോധ്യത്തിലേക്ക് ഞാൻ ഉയരുമ്പോൾ സൗമ്യതയും വിനയവും പുലർത്താൻ എന്നെ സഹായിക്കണമേ. എന്നേക്കാൾ എൻ്റെ സഹോദരങ്ങളെ മെച്ചമായി കാണാനും പരിഗണിക്കുവാനും സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. ഞാൻ ഭംഗിയായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലവും അംഗീകാരവും നല്ല വാക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ഇതിൽ കൂടുതൽ കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ഉദാരതയും സ്നേഹവും സംരക്ഷണവും സദാ ഏറ്റുവാങ്ങുന്നവൻ മാത്രമാകാതെ
ആ സ്നേഹത്തിൻ്റെ പ്രതിബിംബമായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനകൾ ഈശോ മിശിഹായുടെ നാമത്തിൽ അങ്ങ് കേട്ടരുളണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.